സുഹൃത്തുക്കളെ, ഇന്ന് ഞാനിവിടെ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്ന വിഷയം കാർഡിയോ എക്സസൈസുകളാണോ വെയ്റ്റ് ട്രെയിനിങ് എക്സസൈസ് അല്ലെങ്കിൽ റെസിസ്റ്റൻസ് എക്സസൈസുകളാണോ ഏറ്റവും നല്ലത്, ഏതാണ് ജിമ്മിൽ പോകുമ്പോൾ ചെയ്യേണ്ടത്, കൂടുതൽ ഏതാണ് ചെയ്യേണ്ടത്, ഏതാണ് നമുക്ക് ഫിറ്റ്നസ് ഉണ്ടാക്കി തരുന്നത്, ഇതെല്ലാം ഒത്തിരി പേർ എന്നോട് ചോദിക്കാറുണ്ട്. ജിമ്മിൽ പോയി തുടങ്ങിയിട്ട് ഒരു മാസമായി, എനിക്ക് ആയാസപ്പെട്ടുള്ള വ്യായാമങ്ങളൊന്നും തരുന്നില്ല, കുറച്ച് നേരം നടക്കാൻ പറയും, കുറച്ച് വാമപ്പ് ചെയ്യാൻ പറയും, ഒരു മാസം ഇങ്ങനെ കണ്ടിന്യൂ ചെയ്തു, എന്നിട്ട് ബോഡിക്ക് സ്റ്റാമിനയെല്ലാം ആയിട്ട് മറ്റുള്ള എക്സസൈസുകളൊക്കെ തരാം എന്നും പലരും പറയാറുണ്ട്. യഥാർത്ഥത്തിൽ നമുക്കറിയാം, നമ്മുടെ ഇന്ന് നമ്മുടെ നാട്ടിൽ കേരളത്തിൽ എല്ലായിടത്തും മുക്കിലും മൂലയിലെല്ലാം ധാരാളം ജിംനേഷ്യങ്ങളുണ്ട്. ഇവിടെ എല്ലായിടത്തും നല്ല ട്രെയിൻഡായിട്ടുള്ള നല്ല പരിചയ സമ്പത്തുള്ള ട്രെയിനേഴ്സിന് കിട്ടണമെന്നില്ല, അത് അത്ര എളുപ്പവുമല്ല. അപ്പോൾ അങ്ങനെയുള്ള ട്രെയിനേഴ്സിനും കൂടിയുമാണ് ഞാനിപ്പോൾ ഇങ്ങനെയൊരു ഈ വീഡിയോ ഇവിടെ അവതരിപ്പിക്കുന്നത്. യഥാർത്ഥത്തിൽ ജിമ്മിൽ ചേരുന്നത് ആളുകൾ, യുവാക്കളോ അല്ലെങ്കിൽ പ്രായമുള്ള ആര് ആയാലും ജിമ്മിൽ ചേരുന്നത് കുറച്ച് നടക്കാനോ അല്ലെങ്കിൽ കുറച്ച് സൈക്കിൾ ചെയ്യാനോ അല്ലെങ്കിൽ കുറച്ച് വാമപ്പ് ചെയ്യാനോ വേണ്ടിയിട്ടല്ല. ഒരുപാട് മെഷീനുകളും കാർഡിയോ ഒക്കെ വന്നിട്ട് കുറച്ച് കാലമായിട്ടുള്ളൂ. ഇത് എൻ്റെ ഞാൻ 50 വർഷം മുമ്പ് മുതൽ ഈ പേര് കേൾക്കുന്നതാണ്, അന്ന് ഞാൻ കാണുന്നതാണ്. അന്ന് മുതൽ ഇതൊന്നും ഇവിടെ ഇല്ല. ജിമ്മിൽ പോകുന്നത് ഈ കാർഡിയോ അതൊന്നും ആരും ചെയ്യാറുമില്ല. അന്ന് അന്ന് കാർഡിയോ ചെയ്യുന്നത് പുറത്ത് പോയി നടക്കും, ഇത് മാത്രമേ ചെയ്യാറുള്ളൂ. ജിമ്മിൽ പോകുന്നത് എനിക്ക് എൻ്റെ അഭിപ്രായത്തിൽ നമ്മളുടെ ഉപയോഗിക്കാത്ത ഒരുപാട് മസിലുകളുണ്ട്. നമ്മളുടെ കഴുത്തിൻ്റെ മസിൽ, തോളിൻ്റെ മസിൽ, നടുവിൻ്റെ മസിൽ, നട്ടലിൻ്റെ ചുറ്റിലുള്ള മസിലുകൾ, കാലിൻ്റെ മുട്ടിൻ്റെ മസിലുകൾ, ഹിപ്പ്, ഇങ്ങനെയുള്ള ഒരുപാട് മസിലുകൾ നമ്മൾക്ക് നമ്മൾ ദൈനംദിനം ഉപയോഗിക്കാതെ വളരെ ശക്തി കുറഞ്ഞ്, ശേഷി കുറഞ്ഞ് പോകുന്നുണ്ട്. അങ്ങനെയുള്ള മസിലുകളെ ശരിക്കും അധ്വാനിപ്പിച്ച് അതിനെ അവിടെ സ്ട്രെങ്തൻ ചെയ്ത് നല്ല ഫിറ്റ്നസ്, ടോട്ടൽ ബോഡി ഫിറ്റ്നസ് ഉണ്ടാക്കുവാൻ വേണ്ടി തന്നെയാണ് ജിമ്മിൽ പോകുന്നത്. അതിന് ഒരുപാട് കാലം കാർഡിയോ ചെയ്യണമെന്നോ അല്ലെങ്കിൽ വാമപ്പ് ചെയ്യണമെന്നൊന്നുമില്ല. ഓരോ എക്സസൈസും അത് വളരെ ലഘുവായിട്ട് ചെയ്യാവുന്ന സിസ്റ്റം ഇന്ന് നമ്മുടെ ഒരു ആവറേജ് ജിംനേഷ്യങ്ങളിലെല്ലാം ഉണ്ട്. വലിക്കുകയും തള്ളുകയും ചവിട്ടുകയും അല്ലെങ്കിൽ അങ്ങനെയുള്ള ചെയ്യുവാനുള്ള എല്ലാ മസിലുകൾക്കും ഉചിതമായിട്ടുള്ള മെഷീനറികൾ എല്ലായിടത്തും സജ്ജീകരിച്ച് വെച്ചിട്ടുണ്ട്. അതെല്ലാം അത്യാവശ്യം കുറേച്ച് ചെയ്ത് ശരീരം 2-3 ആഴ്ച കൊണ്ട് ആ മനുഷ്യൻ്റെ നല്ല മസിലുകളെല്ലാം ട്യൂൺ ചെയ്ത് ഫിറ്റ്നസ് ഉണ്ടാക്കി കൊടുക്കാം. അവർക്ക് ഇനിയും കാർഡിയോ, ചിലരെല്ലാം പറയാറുണ്ട് ജിമ്മിൽ വരുമ്പോൾ തന്നെ ചോദിക്കും ഇവിടെ ട്രെഡ്മില്ലുണ്ടോ എന്ന്. ട്രെഡ്മിൽ ഇല്ലെങ്കിൽ പിന്നെ എന്തിനാണ് ജിമ്മിൽ വന്നിട്ട് വരുന്നത് എന്ന് വരെ ചോദിക്കാറുണ്ട് പലരും. അതും എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആളുകളാണ് അതങ്ങനെ കൂടുതൽ ചോദിക്കുന്നത്. സത്യം പറഞ്ഞാൽ അത് കഷ്ടം തോന്നാറുണ്ട്. കാരണം നിങ്ങൾ ഈ ട്രെഡ്മിൽ എന്ന് പറയുന്നത് നിലത്ത് നടക്കുന്നതും നമ്മളുടെ ബെഡ്റൂമിൽ നടക്കുന്നതും നമ്മുടെ മുറ്റത്ത് നടക്കുന്നതും ഓഫീസിൽ നടക്കുന്നതും തമ്മിൽ വലിയ വ്യത്യാസമൊന്നുമില്ല, കാര്യമായിട്ട് വ്യത്യാസമൊന്നുമില്ല. അത് നമ്മൾ ആവശ്യമേറെ എല്ലാ മനുഷ്യരും തന്നെ ചെയ്യുന്നുണ്ട്. കാലിൻ്റെ ആംഗിളിന് വർക്ക് ഇഷ്ടംപോലെ കിട്ടുന്നുണ്ട്. നമ്മുടെ ഉപയോഗിക്കാത്ത മസിലുകളെ അധ്വാനിപ്പിക്കാൻ അതിനുള്ള മെഷീനറികൾ ആണ് ജിമ്മിൽ വേണ്ടത്. ഒരു ട്രെഡ്മിൽ ഒരു കാരണവശാലും ഒരു മസ്റ്റാണെന്ന് ഞാൻ പറയുന്നില്ല. ഇനി എന്താണ് കാർഡിയോ? കാർഡിയോ എക്സസൈസ് എന്ന് പറയുന്നത് വളരെ കുറച്ച് ആയാസം, അതായത് വളരെ ലഘുവായ ശക്തി ഉപയോഗിച്ച്, ചെറിയ ശക്തി ഉപയോഗിച്ച് കൂടുതൽ നേരം കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുന്ന ഏതൊരു എക്സസൈസിനും, അതിൻ്റെ ഒരു മെഷീനറി തന്നെ വേണമെന്നില്ല. ജോഗിങ് അല്ലെങ്കിൽ സൈക്കിൾ, റോഡിൽ കൂടെ സൈക്കിൾ ചെയ്യുന്നത് അല്ലെങ്കിൽ നമ്മൾ നിന്ന നിപ്പിൽ സ്കിപ്പിംഗ് ചെയ്യുന്നത്, കൈ ഉയർത്തി വെറുതെ ജമ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, ഇതെല്ലാം കാർഡിയോ എക്സസൈസ് തന്നെയാണ്. പക്ഷേ അതൊന്നും നമ്മുടെ മറ്റുള്ള മസിലുകളെ സ്ട്രെങ്തൻ ചെയ്യുന്നില്ല. അതല്ല ജിമ്മിൽ പ്രാധാന്യം. റെസിസ്റ്റൻസ് എക്സസൈസ്, വെയ്റ്റ് ട്രെയിനിങ് എക്സസൈസ് അല്ലെങ്കിൽ ബോഡി ബിൽഡിങ് എക്സസൈസ് അതെന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. നമ്മളിപ്പോൾ ഉദാഹരണത്തിന് ഞാൻ പറയുകയാണ്, നമ്മൾ 5 കിലോ ഭാരമുള്ള ഒരു വസ്തു അത് നിലത്ത് നിന്നും താഴെ നിന്നും 5-10 പ്രാവശ്യം ഉയർത്തുവാൻ 50 കലോറി ഊർജ്ജമാണ് എടുക്കുന്നത് കരുതുക, 50 കലോറി ഊർജ്ജം. അതേ സമയം കൊണ്ട് തന്നെ അത് 10 കിലോ ഉള്ള ഒരു വസ്തുവാണെങ്കിൽ 10 പ്രാവശ്യം ഉയർത്തുവാൻ, നമ്മളിപ്പോൾ താഴെ നിന്നും 10 പ്രാവശ്യം അതേ സമയം കൊണ്ട് തന്നെ 10 പ്രാവശ്യം ഉയർത്തുകയാണെങ്കിൽ അത് തീർച്ചയായിട്ടും 100 കലോറി ഊർജ്ജം ഉപയോഗിക്കും. 50 കലോറിയാണ് 5 കിലോയ്ക്ക് ഉപയോഗിച്ചെങ്കിൽ 10 കിലോ 100 കലോറി ഉപയോഗം സെയിം ടൈമിൽ ഉപയോഗിച്ചിരിക്കും. അതായത് അത്രയും ശരീരത്തിൽ നിന്നും ഫാറ്റിനെ മൈനസ് ചെയ്യാനുള്ള സാധ്യത അവിടെ വരും. ഇനിയും അത് നമ്മൾ ആ 10 കിലോ ഉള്ള വസ്തു 20 പ്രാവശ്യമാണ് ഉയർത്തുന്നതെങ്കിൽ തീർച്ചയായിട്ടും 200 കലോറി ഊർജ്ജം ബേൺ ചെയ്തിരിക്കും.
അതിൻ്റെയും ഇരട്ടി പേണം ചെയ്തിരിക്കും. മറ്റൊരു ഉദാഹരണം പറയാം, ചന്ദ്രനിൽ ഇവിടെ ഒരു മനുഷ്യൻ, ഇവിടെ ഭൂമിയിൽ ജീവിക്കുന്ന ഒരു മനുഷ്യൻ ചന്ദ്രനിൽ പോയിട്ട് അവിടെ ഇവിടെ ചെയ്ത് കഴിക്കുന്ന അതേ ഭക്ഷണവും ഇവിടെ ചെയ്തുകൊണ്ടിരുന്ന അതേ ജീവിത രീതികളും ആക്ടിവിറ്റീസും ആണ് ചെയ്യുന്നതെങ്കിൽ ഒരു വർഷം അവിടെ ജീവിച്ചിട്ട് തിരിച്ചു വരുമ്പോൾ ഒരു മാംസപിണ്ഡം പോലെ ആയിട്ടുണ്ടാവും. ഒരു മൊബൈൽ ഫോൺ എടുത്ത് ഉയർത്തുവാനോ അല്ലെങ്കിൽ എനിക്ക് തോന്നുന്നു ഒന്ന് നടന്ന് നീങ്ങുവാൻ പോലുമുള്ള ശാരീരക്ഷമത ആ മനുഷ്യനുണ്ടാവില്ല. കാരണം അവിടെ റെസിസ്റ്റൻസ്, ഭൂമിയുടെ ചന്ദ്രൻ്റെ ആകർഷണശക്തി ഭൂമിയേക്കാൾ വളരെ കുറവാണ്, വളരെ ചെറിയൊരു ഇതുള്ളൂ. അതുകൊണ്ട് നമുക്ക് അവിടെ മസിൽ വർക്കിൻ്റെ ആവശ്യമില്ല. എല്ലാ മസിലുകളും തിരിച്ചു വരുമ്പോൾ ഇല്ലാതായിട്ടുണ്ടാവും. ഇനി മറ്റുള്ള ഭൂമിയേക്കാൾ മാസീവായിട്ടുള്ള വലിപ്പമുള്ള ഒരു ഗ്രഹത്തിലാണ് നമ്മൾ പോയി ഒരു വർഷം ഇതേപോലെ തന്നെ ജീവിക്കുന്നതെങ്കിൽ തിരിച്ചു വരുമ്പോൾ ഞാൻ പറയുന്നു അതേ ഭക്ഷണ രീതിയും അതേ ആക്ടിവിറ്റീസും ആണെങ്കിൽ അയാൾ നല്ലൊരു ബോഡി ബിൽഡർ ആയിട്ടുണ്ടാവും. കാരണം അയാളുടെ മസിലുകളെ അവിടെ ഇരട്ടി അല്ലെങ്കിൽ എത്ര ആകർഷണശക്തി കൂടുതലുണ്ടോ അത്രത്തോളം കൂടുതൽ ഉപയോഗിക്കേണ്ടി വന്നിട്ടുണ്ടാവും. ഇതാണ് ബോഡി ബിൽഡിങ് അല്ലെങ്കിൽ വെയിറ്റ് ട്രെയിനിങ് അല്ലെങ്കിൽ റെസിസ്റ്റൻസ് എക്സസൈസിൻ്റെ, ബോഡി ബിൽഡിങ് എക്സസൈസിൻ്റെ ബേസിക് തിയറിയാണിത് ഇപ്പോൾ പറയുന്നത്. ഇത് ഇന്നത്തെ കാലത്ത് നമുക്ക് ഇങ്ങനെയുള്ള എക്സസൈസ് ചെയ്തേ പറ്റൂ. കാരണം മനുഷ്യൻ്റെ ലക്ഷക്കണക്കിന് വർഷങ്ങളായിട്ട് മനുഷ്യൻ്റെ ശരീരം ഫോം ചെയ്തിരിക്കുന്ന സിസ്റ്റത്തിൽ നമ്മളിപ്പോൾ പോകുന്നില്ല. ആ സിസ്റ്റത്തിൽ തന്നെയാണ് മനുഷ്യൻ ജീവിക്കാൻ പറ്റുള്ളൂ. അതിനാണ് നമ്മൾ ജിമ്മിൽ പോയി വർക്കൗട്ട് ചെയ്യുന്നതും മസിലുകളെ അധ്വാനിപ്പിക്കുന്നതും. ജിമ്മിൽ പോകുന്ന മസിലുകളെ പെരുപ്പിക്കാനാണെന്നൊക്കെ പറയുന്നത്, ചുമ്മാ അങ്ങനെയുള്ള വോക്ക്വേർഡ് വേർഡ്സൊക്കെ ഉപയോഗിക്കുന്നത് അത് ഇതിന് എതിരായിട്ടുള്ള ലോബികളാണ്. മസിലുകളെ ബിൽഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഇറ്റ് വിൽ ടേക്ക് എ ലോങ് ടൈം, വെരി ലോങ് ടൈം. ഒരു ബോഡി ബിൽഡറുടെ ഒരു ഷേപ്പിലേക്ക് വരണമെങ്കിൽ അത് ശരിക്കും വർഷങ്ങളോളമുള്ള കഠിനാധ്വാനവും അതനുസരിച്ചുള്ള പ്രോട്ടീൻ ഇൻടേക്കും അതുപോലെ സപ്ലിമെൻറ്റ്സും എല്ലാം ഉപയോഗിച്ചിട്ടാണ് ഒരു നല്ലൊരു ബോഡി ബിൽഡർ വരുന്നത്. പക്ഷേ ആവറേജ് ഒരു അത് അത് മസിൽ പെരുത്തു വരുന്നതല്ല, വർഷങ്ങളോളം കഠിനാധ്വാനത്തിൻ്റെ ഫലമായിട്ടുണ്ടാകുന്നതാണ്. ഇതുപോലുള്ള വർക്കുകൾ എല്ലാ മസിലുകളെയും അധ്വാനിപ്പിച്ച് വരുന്നതാണ് ശരിക്കും ഉചിതമായിട്ടുള്ളത്. എനിക്ക് എല്ലാവരോടും ട്രെയിനേഴ്സിനോട് എല്ലാവരോടും പറയാനുള്ളത്, അതുപോലെ ഞാൻ കാർഡിയോ എക്സസൈസുകൾ ചെയ്യാറുണ്ട് എൻ്റെ ജിമ്മിൽ. ഞാൻ കോമ്പറ്റീഷനൊക്കെ അടുത്ത് വരുമ്പോൾ കുറച്ച് ഫാറ്റ് കട്ടിങ്ങിന് വേണ്ടി കാർഡിയോ എക്സസൈസ് ചെയ്യാറുണ്ട്. അതെപ്പോഴാണെന്ന് വെച്ചാൽ നമ്മളെ മസിലുകളെല്ലാം അധ്വാനിപ്പിച്ച് ഈ പറഞ്ഞ റെസിസ്റ്റൻസ് എക്സസൈസുകളെല്ലാം കഴിഞ്ഞ് മസിലുകളെ എല്ലാത്തിനെയും മാക്സിമം യൂട്ടിലൈസ് ചെയ്ത് കഴിഞ്ഞിട്ട് ഫുള്ളി ടയർഡ് ആകുമ്പോൾ ശരീരത്തിൽ നിന്ന് ഗ്ലൂക്കോസിൻ്റെ അളവ് മാക്സിമം കുറഞ്ഞിരിക്കുമ്പോൾ, നമ്മുടെ ഗ്ലൈക്കോജൻ്റെ അളവ് എംപ്റ്റി ആയിക്കൊണ്ടിരിക്കുമ്പോൾ, ആ സമയത്ത് നമ്മൾ ശക്തി കുറവായിരിക്കും. അപ്പോൾ ചെറിയ മൂവ്മെൻറ്റ്സ് ചെയ്താൽ പോലും, അതായത് ചെറിയ സൈക്കിളോ അല്ലെങ്കിൽ ജോഗിങ്ങോ അല്ലെങ്കിൽ ചുമ്മാ നിന്ന് ജമ്പിങ് ചെയ്തിരുന്നാലും, അങ്ങനെയുള്ള കാർഡിയോ എക്സസൈസുകൾ ഏത് മെഷീനറിയിൽ വലിയ മെഷീനറിയിൽ ചെയ്താലും സെയിം എഫക്റ്റ് തന്നെയാണ്. നമ്മളുടെ ശരീരത്തിൽ നിന്നും ഈ ഗ്ലൂക്കോസിന് പകരം, ഗ്ലൈക്കോജിന് പകരം നേരെ ആ എനർജി സോഴ്സ് ഫാറ്റിൽ നിന്നും എടുക്കും, സ്റ്റോർഡ് ഫാറ്റിൽ നിന്നും ആ ഫാറ്റിനെ എനർജി ആയിട്ട് കൺവെർട്ട് ചെയ്യും ആ സമയത്ത്. അത് അങ്ങനെയുള്ള സമയത്ത് മാത്രമേ അങ്ങനെയൊരു സിസ്റ്റം ഉണ്ടാവുകയുള്ളൂ. അല്ല, ആദ്യമേ പോയി കാർഡിയോ ചെയ്താൽ എനിക്ക് തോന്നുന്നു കാര്യമായ എഫക്റ്റൊന്നും നിങ്ങൾക്ക് ഉണ്ടാകുന്നില്ല. ചെയ്യേണ്ടത് മസിലുകളെ വർക്ക് ചെയ്യിച്ച് കഴിഞ്ഞാൽ, അത് ആണുങ്ങളായാലും പെണ്ണുങ്ങളായാലും ഇത് സെയിം സിസ്റ്റം തന്നെയാണ്. ചെയ്യേണ്ട മസിലുകൾ വർക്ക് ചെയ്യിച്ചിട്ടാണ് കാർഡിയോ എക്സസൈസ് അല്ലെങ്കിൽ എയറോബിക് എക്സസൈസ് ചെയ്യേണ്ടത്. അതിന് മുൻപ് ചെയ്താൽ നിങ്ങൾക്ക് അതിൻ്റെ ചെറിയൊരു എഫക്റ്റ് മാത്രമേ കിട്ടുള്ളൂ. കാര്യമായ കലോറി ഒന്നും ശരീരത്തിന് ബേൺ ചെയ്യില്ല, ഫാറ്റ് മൈനസ് ചെയ്യാൻ ഭയങ്കര കാര്യമായ എഫക്റ്റ് ഒന്നും ഉണ്ടാവില്ല. ഇനിയും കാർഡിയോ എക്സസൈസ് ചെയ്യണമെങ്കിൽ ഒരു പർട്ടിക്കുലർ മെഷീനറി ഒന്നും വേണമെന്നില്ല. അല്ലെങ്കിൽ വെയിറ്റ് ട്രെയിനിങ്ങിൽ ഞങ്ങൾ കാർഡിയോ ആക്കാറുണ്ട്. അതായത് റിപ്പീറ്റഡ് 150 200 250 റെപ്പറ്റീഷനൊക്കെ ചെയ്യാവുന്ന ലാറ്റ് പുള്ളി എക്സസൈസ് അല്ലെങ്കിൽ അങ്ങനെയുള്ള എക്സസൈസുകളൊക്കെ നിരന്തരം നമ്പർ ചെറിയ വെയിറ്റിൽ നിരന്തരമേ ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ നമ്മളുടെ കാർഡിയോ സിസ്റ്റവും വർക്ക് ചെയ്യും. അപ്പം കാരണം അത് വളരെ ലൈറ്റായിട്ടുള്ള എക്സസൈസാണ്, നമ്മൾ കൈകൊണ്ടാണ് ഉപയോഗിക്കുന്നത് മാത്രം. പക്ഷേ കൂടുതൽ മസ്കുലാരിറ്റി ഉണ്ടാവും, വിസിബിലിറ്റി കൂടും. ഇതിനാണ് ഇതും കാർഡിയോ ആയിട്ട് ചെയ്യാം. ഇനിയും നിങ്ങൾ, ഞാൻ പറയുന്നു ഒരു വീട്ടിലൊരു കാർഡിയോ എക്സസൈസ് ചെയ്യുകയാണെങ്കിൽ, ഞാൻ പറയുന്നു അതിന് മസിൽ സ്ട്രെങ്തനിങ് കൂടി കിട്ടുന്ന തരത്തിലുള്ള എന്തെങ്കിലും വ്യായാമമായിരിക്കും ഒരു പക്ഷേ നല്ലത്. വെറുതെ നടക്കുന്ന ഒരു മെഷീനറി മാത്രം വാങ്ങിച്ചിട്ട് അതിൽ നിന്നും നിങ്ങൾക്ക് കാര്യമായിട്ടുള്ളൊരു എഫക്റ്റും കിട്ടുന്നില്ല. ഒരു മണിക്കൂർ ചെയ്താൽ നിങ്ങൾക്ക് 5 മിനിറ്റ് വെയിറ്റ് ട്രെയിനിങ് ചെയ്യുന്നതായ റിസൾട്ടേ നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ. ഫാറ്റ് അത്രയും കലോറി എടുക്കുകയുള്ളൂ. അപ്പം അതിന് നിങ്ങൾക്ക് ഫുൾ ആ റെസിസ്റ്റൻസ് എക്സസൈസ് കാർഡിയോ എക്സസൈസിൻ്റെ കൂടെ മസിലുകളെ കൂടി അധ്വാനിപ്പിക്കുന്ന എന്തെങ്കിലും ഒരു സിസ്റ്റം ഉണ്ടെങ്കിൽ അത് നല്ലതായിരിക്കും.
ഞാൻ എൻ്റെ ജിമ്മിലൊരു മെഷീനറി അതനുസരിച്ച് ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. അതായത് നമുക്ക് എക്സസൈസ് ചെയ്യുന്നതിൻ്റെ കാർഡിയോ ചെയ്യുന്നതിനൊപ്പം നമ്മളുടെ എല്ലാ ജോയിൻസിനെയും കൂടി മസിലുകളെ കൂടി അതിൻ്റെ കൂടെ വർക്ക് ചെയ്യിപ്പിക്കാൻ ഉതകുന്ന രീതിയിൽ ഒരു മെഷീനറി ഞാൻ എൻ്റെ ജിമ്മിൽ ഞാൻ സ്വന്തം ഡിസൈൻ ചെയ്തിട്ടുണ്ട്. അത് അതിനെക്കുറിച്ച് ഡീറ്റെയിൽ അറിയണമെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ വെബ്സൈറ്റിൽ സന്ദർശിച്ചാൽ കാണുവാൻ സാധിക്കും. ഞാൻ പറയുന്നത് നിങ്ങൾ കാർഡിയോ എക്സസൈസ് ചെയ്യുമ്പോൾ അത് തീർച്ചയായിട്ടും മസിലുകളെ കൂടി അധ്വാനിപ്പിച്ചിരിക്കണം, എന്നാലാണ് നിങ്ങൾക്ക് ഫിറ്റ്നസ് കിട്ടുകയുള്ളൂ. ഫിറ്റ്നസ്സാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും മസിലുകളെ കൂടി ഫിറ്റാക്കുന്ന രീതിയിലുള്ള വ്യായാമം കൂടി വേണം. അടുത്ത എപ്പിസോഡിൽ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് വനിതകൾക്ക്, പ്രത്യേകിച്ച് വനിതകൾക്ക് എന്തെല്ലാം തരം എക്സസൈസുകൾ ചെയ്യാം, എന്തെല്ലാം തരം എക്സസൈസുകൾ ചെയ്യേണ്ട, ചെയ്യേണ്ടതില്ല, എന്തെല്ലാമാണ് ചെയ്യേണ്ടത്, അവർക്ക് ജിമ്മിൽ പോയാൽ എന്തെങ്കിലും ദൂഷ്യങ്ങളുണ്ടോ, ഇതൊക്കെയാണ് എൻ്റെ അടുത്ത എപ്പിസോഡിലെ വിഷയം. അതുവരെ എല്ലാവരും എനിക്ക് വേണ്ടി കാത്തിരിക്കുക. ഗുഡ് ബൈ.